ഇതൊക്കെ ഒന്ന് കുതിർത്ത് വെച്ചിട്ടേ വൈകുന്നേരം നമുക്ക് കഴിയാൻ മോളെ. ശ്രീകുട്ടി, ശ്രീകുട്ടി നിക്കേ, എടി അവിടെ നിക്കേ. ശ്രീകുട്ടി നിക്കേ, ശ്രീകുട്ടി നീ എവിടെ പോവാ? ശ്രീകുട്ടി എടി നിക്കാൻ അവിടെ. എന്താ ശാരദേ ഇത്? എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ മറന്നുപോയി കാണും. അവള് പോയിട്ട് വരട്ടെ. അവളുടെ കാര്യത്തിൽ അമ്മ ഇടപെടണ്ടെന്നുള്ള താൻ പോരുമ. അല്ലാതെന്താ എന്തോ ഇവിടെ അമ്മയും മോളും കൂടെ ഒരു വഴക്ക്. അതെ, കൊറച്ചു മുമ്പല്ലേ അവള് പുറത്തു പോയി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരട്ടെ എന്ന് ചേച്ചി പറഞ്ഞത്. അതെ, പക്ഷേ വീട്ടു വരട്ടെന്നേ, മുതിർന്ന കുട്ടിയല്ലേ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? കണ്ടോച്ചാ സേതു കണ്ടില്ലേ, ചോദിച്ചതിന് ഒരു അക്ഷരം പോലും സമാധാനം പറയാതെ അവള് പോയത്. ഇങ്ങനെയൊക്കെയാണോ കുട്ടികളെ പെരുമാറുന്നത്? അയ്യോ ചേച്ചി, ഇന്നത്തെ കുട്ടികളുടെ രീതി ഇതാ. കീർത്തി മോളും ശ്രീകുട്ടിയും ഒരുപോലെ തന്നെയാ. ഇന്നലെ ഇവിടെ നടന്നൊക്കെ ചേച്ചി കണ്ടതല്ലേ. അതെ, പക്ഷേ ഇങ്ങോട്ട് നോക്കിയേ, പ്രായവും പക്വതയും ഒക്കെ ഉള്ള നമ്മൾ വേണ്ടേ അവരെ മനസ്സിലാക്കാൻ? അല്ലേ, എന്നിട്ടേ ഇന്നലെ ഇവിടെ നടന്ന അതൊന്നും അല്ലല്ലോ. ഈ അമ്മമാരും മക്കളും ഒക്കെ ഒരു കണക്കാ. ആ പിന്നെ ഈ ആധിക്കൊക്കെ കാരണം സ്നേഹമാണെന്നുള്ളതാ ഒരു സമാധാനം. അത് ശരിയാ. അതെ, ഇങ്ങോട്ട് വന്നേ, ശ്രീകുട്ടി വേഗം തിരിച്ചു വരും. വാ മാമി, അവിടെ ഒന്നല്ലേ ഉള്ളു ചേച്ചി, ഞാൻ മൂന്നെണ്ണത്തിനല്ലേ മേയ്ക്കുന്നേ ഇവിടെ. Oh,
സിദ്ധു എല്ലാം പറഞ്ഞു കാണുമെന്തോ. ആ കീർത്തി പറയൂ. രാവിലെ വാട്സപ്പിൽ പതിവ് പോലെ ഗുഡ് മോർണിംഗ് കണ്ടില്ല, എന്തു പറ്റി? അത് അത് പിന്നെ രാവിലെ ഇത്തിരി തിരക്കായി പോയി. ഞാൻ ഇന്നലെ സത്യത്തിൽ പേടിച്ചു പോയി കേട്ടോ. ശിവേട്ടൻ അറിയോ, ജീവയുടെ വീട്ടിൽ നിന്ന് പോകുന്ന ഞാൻ കണ്ണു തുറന്നത് 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടാ. അതും കമ്പനിയുടെ ഒരു മുറിയില്. എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ വെച്ച് കീർത്തിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഉറക്കം വരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, ഓർമ്മയില്ലേ? ഞാനങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ? പറഞ്ഞു. ഇതിനുമുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് തനിക്ക്? ഇല്ല, ആദ്യമായിട്ടാ. എങ്കിലൊരു ഫുൾ ചെക്കപ്പ് ഉടനെ നടത്തണം. ഹീമോഗ്ലോബിൻ കുറഞ്ഞാല് ഇങ്ങനെ ക്ഷീണം വരും എന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ടല്ലേ, എന്തായാലും നോക്കണം. അല്ല, ഇന്നലെ ജീവ എപ്പോ വന്നു? താൻ പോയ ഉടനെ ഏട്ടനെത്തി. കാണാൻ പറ്റാത്തതിൽ വലിയ വിഷമമായി ഏട്ടന്. സിദ്ധുവാ വിളിച്ചിട്ട് പോയെന്ന് പറഞ്ഞപ്പോ സിദ്ധുവിനെ വിളിച്ചേട്ടൻ ഒരുപാട് വഴക്കു പറഞ്ഞു. ഓ, അതുകൊണ്ടായിരിക്കും സിദ്ധാർത്ഥ് സാർ നല്ല മോശമായിട്ട് പെരുമാറാത്തത്. എനിക്കെന്തെങ്കിലും പറ്റിക്കാണെന്ന് ഞാൻ ഒരുപാട് പേടിച്ചു. സിദ്ധാർത്ഥ് സാറിന്റെ പേഴ്സണൽ റൂമിലായിരുന്നേ എന്നെ കിടത്തിയിരുന്നത്. എങ്കിൽ സംശയിക്കണ്ട, അവന്റെ ഉദ്ദേശം വേറെ ആയിരുന്നു. പക്ഷേ ഏട്ടൻ ചീത്ത വിളിച്ചത് കൊണ്ട് അവൻ അതിൽ നിന്ന് പിന്മാറി. ജീവിയോട് എനിക്ക് നന്ദി പറയണം നിന്റെ ശിവേട്ട. ഹീസ് എ റിയൽ ഹീറോ. കീർത്തി വിഷമിക്കണ്ട, ഓഫീസ് ഇല്ലാത്തൊരു ദിവസം ഏട്ടനെ പരിചയപ്പെടാം പോരെ. മതി, ശിവേട്ടൻ എപ്പോഴും ഓഫീസിലോട്ട് വരുന്നത്. അത് പിന്നെ പറഞ്ഞില്ലേ, കുറച്ച് തിരക്കുകളുണ്ട്, ഒക്കെ ഒന്ന് തീരട്ടെ, വരാം. ശരി ശിവേട്ട. ടേക്ക് കെയർ കീർത്തി, ബൈ. കിളി കൈവിട്ടെന്ന കരുതിയത്. ബട്ട് സ്റ്റിൽ ഇൻ ദ നെസ്റ്റ്. കീർത്തി, ആ ഐ ഡി കാർഡും എടുത്തേ. എന്തിനാ ആന്റി? ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാ. എനിക്കോ? എങ്ങോട്ടാ? മറ്റന്നാൾ സിദ്ധാർത്ഥ് സാറിനൊപ്പം നീ ചെന്നൈക്ക് പോകുന്നു. മറ്റന്നാളൊന്നും പറ്റില്ല, അതിന്റെ പിറ്റേന്ന് എന്റെ ചേച്ചിയുടെ എൻഗേജ്മെന്റാ. അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനല്ല കമ്പനിയുടെ മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്നത്. നിനക്ക് സാറിനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു, ഞാനത് ചെയ്യുന്നു. പ്ലീസ് ഗീവ് യുവർ ഐഡി പ്രൂഫ്. നടക്കില്ല ആന്റി, ചേച്ചിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ, എനിക്ക് ജോലി പോലും. അത് നീ സിദ്ധാർത്ഥ് സാറിനോട് പറഞ്ഞാ മതി. ഓക്കെ, ഞാൻ പറയാം. May I come in, sir? Yes. Sir, മറ്റന്നാൾ ചെന്നൈക്ക് പോണെന്ന് മാഗി ആന്റി പറഞ്ഞു. I can't come with you, sir. Why? It's a part of the job. എന്റെ ചേച്ചിയുടെ എൻഗേജ്മെന്റ് ആണ് സാർ. ഐ നീഡ് ലീവ് ഫോർ 2 days. മറ്റന്നാളും അതിന്റെ പിറ്റേ ദിവസം എനിക്ക് അവധി വേണം. നോ വേ. ചെന്നൈയിലെ മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്, മറ്റന്നാൾ എന്റെ ഒപ്പം വന്നേ പറ്റൂ. ഇത്തരം ടൂറുകളിലാണ് എനിക്ക് പേഴ്സണൽ സെക്രട്ടറി കൊണ്ട് കൂടുതൽ ആവശ്യം. ഓ, അപ്പോ ഒഫീഷ്യൽ ടൂറിനിടയ്ക്ക് വളച്ചെടുക്കാനല്ലേ നടന്നു തന്നെ. താനെന്തൊന്നും മിണ്ടാത്തേ. യെസ് ഓർ നോ, ഒരു ഉത്തരം പറ. ദയവ് ചെയ്ത് ഇത്തവണത്തേക്ക് എന്നെ ഒഴിവാക്കണം സർ. നോ, യാത്രയ്ക്ക് തയ്യാറല്ലെങ്കിൽ തനിക്ക് റിസൈൻ ചെയ്ത് പോവാം. നോ അതർ എക്സ്ക്യൂസ്. പ്ലീസ് സർ, മറ്റന്നാൾ കഴിഞ്ഞ് എന്റെ ചേച്ചിയുടെ എൻഗേജ്മെന്റ് ആണെന്ന് പറഞ്ഞ സത്യ. ഒരു തവണത്തേക്ക് എന്നെ ഒഴിവാക്കാൻ പെർമിഷൻ തരണം സർ. മറ്റന്നാൾ കഴിഞ്ഞല്ലേ എൻഗേജ്മെന്റ്? മറ്റന്നാൾ അല്ലല്ലോ, നമ്മൾ രാവിലെ പോയി ഈവനിങ് ഫ്ലൈറ്റിന് തിരിച്ചെത്തും. അല്ലെങ്കിലും നൈറ്റ് സ്റ്റേ ഉള്ള ട്രിപ്പുകൾക്ക് ഞാൻ ലേഡി സ്റ്റാഫിനെ കൊണ്ടുപോകാറില്ല. മാഗി ആന്റി പറഞ്ഞില്ലേ? ഇല്ല സർ. ഈവനിങ് തിരിച്ചു വരുമെങ്കിൽ നോ പ്രോബ്ലം, ഞാൻ ചെന്നൈക്ക് വരാൻ തയ്യാറാണ് സർ. ദെൻ എൻഗേജ്മെന്റ് ദിവസത്തെ ലീവ് എഴുതി HR ൽ കൊടുത്തോളൂ. താങ്ക് യു സർ. മേ ഐ കം ഇൻ സർ? യെസ്. മൾട്ടിപ്ലക്സ് ലേലത്തിന് പോകാനുള്ള സീൽ ചെയ്ത കൊട്ടേഷനാണ് സർ. ഓക്ഷന്റെ കൊട്ടേഷൻ റെഡിയാക്കാൻ ഞാൻ കീർത്തിയോടല്ലേ പറഞ്ഞത്? അതെ സർ, ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോ ജോലി തിരക്ക് കാരണവും കീർത്തിമയുടെ എന്നെ ഏൽപ്പിച്ചത്. വിവരവും ബോധവും ഉണ്ടോ തനിക്ക്? ഒരു കമ്പനിയിൽ ഏറ്റവും കോൺഫിഡൻഷ്യലായി ചെയ്യേണ്ട കാര്യമാണ് ഒരു ലേലത്തിന് കൊട്ടേഷൻ റെഡിയാക്കാന്നുള്ളത്.
ആ ജോലി ഞാൻ എന്റെ കീഴിലുള്ള സ്റ്റാഫിനെ ഏൽപ്പിക്കുന്നത് ആ സ്റ്റാഫിൽ എനിക്കുള്ള വിശ്വാസം കൊണ്ടാണ്. താനിപ്പോ കളഞ്ഞു കുളിച്ചത് ആ വിശ്വാസം. സാർ ഞാൻ നോ മോർ എക്സ്പ്ലനേഷൻ. സ്മിതയുടെ മേൽ അധികാരം സ്ഥാപിക്കാനാവും അവളെ നീ ഏൽപ്പിച്ചത്. താഴെപ്പോയി ലോഡിംഗ് കാരെ ഏൽപ്പിക്കാതിരുന്നത് കമ്പനിയുടെ ഭാഗ്യം. സാർ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഒന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഗെറ്റ് ലോസ് ഫ്രം ഹിയർ. സോറി സാർ. തിരിച്ചങ്ങോട്ടൊന്നും പറയാൻ പാടില്ല, നമ്മളെല്ലാം കേട്ടോളൂ. ഇതെന്താ റേഡിയോ സ്റ്റേഷനോ? ഹായ് കീർത്തി. കോഡ് ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്തത് ഞാനല്ലേ. കവറിലിടുന്ന പണിയല്ലേ നീ ചെയ്തുള്ളൂ. അതും എന്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോയതല്ലേ. അല്ലല്ലോ മോളെ, അതിൽ വലിയൊരു പണി ഞാൻ ചെയ്തു. ആ പണിയാണ് സിദ്ധാർത്ഥ് സാറിന്റെ വായിന് നിനക്ക് കിട്ടിയത്. ഓ, അപ്പൊ നീ മനഃപൂർവ്വം പാര വെച്ചതാണല്ലേ. എന്താ സംശയം? ഞാൻ ഇരിക്കുന്ന കസേര കയറി അധിക കാലം ഞെളിഞ്ഞിരിക്കാന്ന് നീ കരുതണ്ട. ഓ, അപ്പൊ അതാണ് കാര്യം. എന്നെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചടിക്കാൻ വേണ്ടി നടത്തിയ ഒരു വേലവയ്പ്. ഇത്തവിടത്തേക്ക് ഞാൻ ക്ഷമിച്ചു. ഇനി ഒരിക്കൽ കൂടി എന്നെ പണിയാൻ വന്ന പൊന്നു മോളെ നിന്നെ ഞാൻ ഭിത്തിയിൽ തേച്ചൊട്ടിക്കും. കളി എന്റെ അടുത്ത് വേണ്ട. എന്നെ നിനക്ക് ശരിക്കും അറിഞ്ഞൂടാ. സാർ, ഗെറ്റ് ഔട്ട് അടിച്ചതിനുള്ള ദേഷ്യം എന്നോട് തീർക്കുകയാണ് സാർ. അല്ല സാർ, കൊട്ടേഷൻ തയ്യാറാക്കേണ്ട ജോലി മുഴുവൻ ചെയ്തത് ഞാനാ. അത് കവറിലാക്കി പേസ്റ്റ് ചെയ്യാൻ മാത്രമേ ഈ കൂട്ടി ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ അവള് പറയട്ടെ. ടൈപ്പ് ചെയ്തതിന്റെ തെളിവ് ഞാൻ എന്റെ കമ്പ്യൂട്ടറിൽ കാണിക്കാം. ആ ശരി ശരി. എന്നാലും കീർത്തിയേക്കാൾ സീനിയർ അല്ലേ സ്മിത. ഇങ്ങനെയൊക്കെ സീനിയറിനോട് സംസാരിക്കുന്നത് ശരിയാണോ? സോറി സർ. യു മേ ഗോ. വർക്ക് ജലസി ആവാം, പക്ഷേ അതിനുവേണ്ടി ഇത്രയും തരം താഴരുത്. സോറി സർ. ഞാൻ കണക്കൂട്ടി നോക്കിയിട്ട് നിശ്ചയത്തിന് നമ്മളടക്കം സദ്യയ്ക്ക് ഒരു 10-20 പേരെങ്കിലും ഉണ്ടാവും. ഊണ് കാറ്ററിംഗുകാരെ വിളിച്ച് പറയുന്നതായിരിക്കും നല്ലത്. കാറ്ററിംഗുകാരോ? അതെന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല ചാ. ഈ വീട്ടിൽ തന്നെ ഞാനടക്കം പെണ്ണുങ്ങൾ 6 പേരാ. തലേന്ന് പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ച് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റാൽ 8 മണിക്ക് മുൻപ് സദ്യ റെഡിയാകും. വെക്കാനും വെളുമ്പാനും ഒക്കെ നമ്മൾ തന്നെ ഇറങ്ങിയ നിശ്ചയത്തിന്റെ ഒരു എൻജോയ്മെന്റ് പോവും. നമുക്ക് ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ചെത്തി അടിച്ച് നടന്നാ മതി. അയ്യടാ, ചെത്തി നടക്കാൻ മര്യാദക്ക് തലേന്ന് എന്റെ കൂടെ ഇരുന്ന് പച്ചക്കറി അറിഞ്ഞോണം. അതെ, അമ്മയുടെ കുട്ടിക്കാലത്ത് അതൊക്കെയായിരുന്നു വലിയ വലിയ എൻജോയ്മെന്റ്. മോളെ, ഇനി നീ ചെത്തുന്ന കാര്യം പറഞ്ഞാൽ അമ്മ നിന്റെ മൂക്ക് ചെത്തും. വിശേഷ ദിവസങ്ങളില് തലേന്നുള്ള ഒത്തുകൂടലായിരുന്നു പഴയകാലത്തെ ഏറ്റവും വലിയ രസം. അതെ അതെ, ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ വരും. അവർക്കിടയില് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയവുമില്ല. ആരെങ്കിലും ഒരാള് പാചകം അങ്ങേറ്റെടുക്കും, ബാക്കിയുള്ളവർ സഹായിക്കും. അതെ അതെ, അങ്ങനെയായിരുന്നു. ആ കാലമെല്ലാം തിരിച്ചു വരാത്ത വിധം പോയില്ലേ. അഞ്ചു മണി കഴിഞ്ഞു, ശ്രീകുട്ടി ഇതുവരെ എത്തിയിട്ടില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോണും കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാന്നാ പറയുന്നത്. അത് ചിലപ്പോ ഫോണിന്റെ ചാർജ് തീർന്നു പോയതായിരിക്കും. അവളിങ്ങ് വന്നോളൂ, വേറെ എവിടെ പോവാനാ? ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കില്ല ശാരദാന്റി. എക്സ്ട്രാ ക്ലാസ് ഉള്ള ദിവസം ഞാൻ പോലും 6 മണി കഴിഞ്ഞ വീട്ടിലെത്താറുള്ളൂ. അതെ, സന്ധ്യ വരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അതെ, ഇങ്ങോട്ട് വന്നേ ചേച്ചി, ഇവിടോട്ട് വന്നിരുന്നേ. ഞങ്ങള് നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യായിരുന്നു. സദ്യക്ക് എനിക്ക് ഇരിപ്പുറക്കില്ല. എങ്ങോട്ടെന്ന് പറയുന്ന പോലും അല്ലേ അവൾ ഇറങ്ങിപ്പോയത്. വരുന്നേ അവള്. എന്താ ഒരു ചർച്ച? എനിക്കും കൂടി കൂടാവുന്നതാണോ? അത് പിന്നെ ശ്രീകുട്ടി അവളിഞ്ഞു വന്നോളും, ടെൻഷൻ അടിക്കാതെ വന്നിരുന്നേ ഇവിടെ. ഹലോ, പരിചയമില്ലാത്ത സ്ഥലമല്ലേ സേതു. അതെ, അഡ്വക്കേറ്റ് കാറിയാണ് സംസാരിക്കുന്നത്. വിഷമിക്കാതെ. എവിടെ? ശരി ശരി, ഞാൻ ഉടനെ എത്താം. എന്താ
എന്താ മോളെ പ്രശ്നം? ആരെ വിളിച്ചു? ടെൻഷൻ അടിക്കാൻ വേണ്ടി ഒന്നുമില്ലമ്മേ, എനിക്കെങ്ങനെ എത്ര എത്ര കോള് വരുന്നതാ. അല്ല, നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ സീരിയസ് ആയിട്ട് പ്രശ്നമുണ്ടെന്ന്. ഇല്ലമ്മേ, എന്നെ ഒന്ന് വിശ്വസിക്ക്, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. എവിടെയാ പോകുന്നതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോകുന്നതാ നല്ലത്. ശ്രീക്കുട്ടി ഒന്നും മിണ്ടാതെ പോയിന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുക ശാരദ. ശ്രീക്കുട്ടൻ വന്നിരുന്നെങ്കിൽ ഒന്ന് അന്വേഷിച്ചു പോവാൻ പറയായിരുന്നു. നിക്ക്, കാര്യം പറഞ്ഞിട്ട് പോകുഞ്ഞേ. അമ്മ, ഞാൻ വന്നിട്ട് പറയാം. ദാ ഒന്ന് പിടിച്ചേ, ഞാനിപ്പോ വരാവേ. എടി, നീ എവിടെ പോവെന്ന് പറ. ജോലിക്കാര്യം വല്ലതും ആവും, ഇങ്ങനെ വർക്കിംഗ് അഡിക്ഷൻ ഉള്ള ഒരു സാധനം. നീ വന്നത് നന്നായി. ആ ചാവി എന്തന്നെ? ചാവിയൊക്കെ തരാം, അതിന് മുമ്പ് രണ്ട് മിനിറ്റ് നിന്നിട്ട് പോ. കേട്ടല്ലോ, എല്ലാരും ഞെട്ടിത്തരിക്കുന്ന ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതിലും വലിയൊരു കാര്യത്തിന് ഞാൻ പോകുന്നത്. നീ വന്നിട്ട് ഞാൻ എല്ലാരോടും പറയത്തുള്ളൂ. ആ ശരി, ദാ ഇതൊന്ന് പിടിച്ചോ. കാവ്യല്ലേ? ആ അതെ, ഞാനിവിടുത്തെ മെമ്പറാ, രാജശ്രീ. ഇതാ ഞാൻ പറഞ്ഞ കുട്ടി. ശ്രീക്കുട്ടി, എന്തേത്? ഇങ്ങോട്ട് വന്നേ. എനിക്ക് പരിചയമുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇവളായിരിക്കുമെന്ന്. എൻ്റെ ഒരു അനിയത്തിയാ. നമ്പർ ചോദിച്ചറിഞ്ഞ് എന്നെ വിളിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. മണിക്കൂറോളം ഈ കുട്ടി ആ വെൺകുളം പാലത്തിനടുത്ത് നിൽപ്പുണ്ടായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിലെ സ്ത്രീകളാണ് എന്നെ വിവരം അറിയിച്ചത്. കണ്ടപ്പോ പന്തികേട് തോന്നി. ആത്മഹത്യേന്റെ ഉദ്ദേശം ഒന്ന് ഏതാണ്ട് വ്യക്തമായിരുന്നു. ചോദിച്ചപ്പോ ഊരും പേരും ഒന്നും പറഞ്ഞില്ല. ആകപ്പാടെ വശപിശക്ക് തോന്നിയപ്പോൾ വീട്ടിൽ കൊണ്ട് വിടാന്ന് പറഞ്ഞു. എത്ര ചോദിച്ചിട്ടും അഡ്രസ് പറയുന്നില്ല. ഊമയാണോന്ന് പോലും സംശയിച്ചു. ഒടുവിൽ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് മേഡത്തിന്റെ നമ്പർ തന്നത്. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി കാണുമെന്ന് എനിക്കറിയാം. സോറി ഫോർ ദ ട്രബിൾ. സോറി ഒന്നും പറയണ്ട, ഇതൊക്കെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ല, ഈ കുട്ടിയെ കൊണ്ടുപോവാൻ വണ്ടി വല്ലതും വിളിക്കണോ? അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. ചേച്ചി പൊയ്ക്കും. ശരി, വാ പോട്ടെ മോളെ. നീ പിന്നെ ഞങ്ങളെ വിഷമിപ്പിക്കാനാണോ വീട് വിട്ടിറങ്ങിയത്? എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും തീർക്കാൻ വേണ്ടിട്ടാ ഞാനിന്ന് വീട് വിട്ടിറങ്ങിയത്. എന്നെ കൊണ്ട് പറ്റുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും ചാവാനുള്ള ധൈര്യം കിട്ടുന്നില്ല. മരിക്കാൻ ധൈര്യം കിട്ടില്ലെന്ന് ആരാ പറഞ്ഞത്? ഈ ലോകത്ത് ജീവിക്കാനാ കൂടുതൽ ധൈര്യം വേണ്ടത്. മരണം ഏത് ഭീരുവിനും പറ്റുന്ന പണിയാ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതല്ലേ, നിനക്കൊന്നും പറ്റിയിട്ടില്ല, ജീവി നീ കണ്ടിട്ടില്ല. അങ്ങനൊരു ദിവസം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആയിരം തവണ അക്കാര്യം നിന്റെ മനസ്സിനോട് പറഞ്ഞ് ബലപ്പെടുത്താൻ നോക്ക്. ഇനി ഒന്നും ഒളിക്കാൻ പറ്റില്ല കാവ്യ, എല്ലാവരും അറിയും. Oh, my God.
നീ പ്രഗ്നന്റ് ആണോ? ജീവ ആഭാസനാണെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് എന്റെ കയ്യിലുണ്ട്. We'll be right back.